സതീഷ് നിന്റെ പുതിയ രക്ഷകൻ. നിന്റെ കൺമുമ്പിൽ പിടഞ്ഞു മരിച്ച കിരൺ വർമ്മയെ പോലെ അവനും പിടഞ്ഞു മരിക്കുന്നത് നിനക്ക് കാണണോ? അത് വേണ്ടെങ്കിൽ പറ. ആ കാസറ്റും പേപ്പറുമാണോ നിനക്ക് വേണ്ടത്, അതോ അവനെയോ? എനിക്ക് എനിക്കൊന്നും അറിയില്ല. എനിക്ക് സതീഷുമായി സംസാരിക്കണം. ഹലോ സതീഷ്, ഞാൻ ചിത്രയാണ്. ചിത്ര, നീ എവിടെയാണ്? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തമ്മിലിനി. നീ എന്ത് വിട്ടിത്തമായി പറയുന്നേ? സതീഷ് പ്ലീസ്, നമുക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഹലോ ബ്രിയാരിയൻ. ഓ, ഇറ്റ്സ് യു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, ആ കാസറ്റ് ഡോക്യുമെന്റ്സ്. നോ, അത് ഒരിക്കലും നിനക്ക് കിട്ടില്ല. യു സൺ ഓഫ് എ ബിച്ച്, വാട്ട് ഡു യു തിങ്ക് ഓഫ് മീ? ബെഗർ, സ്കൗണ്ട്രൽ, സ്റ്റപ്പിഡ് ഫൂൾ. യെസ്, യു ആർ വൺ. അത് മാത്രമല്ല, ഒരു ഭീരുവിനെ പോലെ ഒളിച്ചിരുന്ന് എന്ത് തന്തയില്ലാത്തരവും കാണിക്കാമെന്ന് അഹങ്കരിക്കുന്ന ബാസ്റ്റഡ് അതാണ് നീ. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ കയ്യിലുള്ള ആ പീറ തെളിവുകൾക്ക് ഞാൻ വെറും പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അരമണിക്കൂറിനുള്ളിൽ ഇവളുടെ ഡെഡ് ബോഡി ഞാൻ നിനക്ക് എത്തിച്ചു തരും. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് വേണ്ടത് കാസറ്റും പേപ്പേഴ്സ് അല്ലേ? ഞാനത് തരാം, പക്ഷേ ചിത്ര എനിക്ക് സേഫ് ആയിട്ട് വിട്ടുകിടണം, ഒരു പോറൽ പോലും ഏൽക്കാതെ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ്സ് കൈമാറേണ്ട സ്ഥലം, അതിന്റെ ഡീറ്റെയിൽസ് 5 മിനിറ്റിനകം നിങ്ങളുടെ ഫാക്സിലെത്തും. അവിടെ വെച്ച് ചിത്രയെ നിങ്ങൾക്ക് സേഫായി വിട്ടുതരും. പിന്നെ നിങ്ങളോടൊപ്പം ഒരു ഫോഴ്സും ഉണ്ടാവരുത്, ഒറ്റയ്ക്ക്. നിങ്ങൾ ഒറ്റയ്ക്ക്, മനസ്സിലായല്ലോ? ഗുഡ് ലക്ക് ടു യു. മോഹൻ ജോർജ് എന്റെ ഫ്രണ്ട്. എന്താ, സതീഷിന്റെ ഫ്രണ്ട് എന്റെയും ഫ്രണ്ട് ആയിക്കൂടെ? പാവം സതീഷ്, അവൻ എന്റെ സുഹൃത്തായിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാ, നിവൃത്തിയില്ല. ഈ ഡീലിംഗ് കഴിയുമ്പോ നിന്റെ ഡെഡ് ബോഡിയാണ് അവന് കിട്ടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നുണ്ടോ? പറ. അങ്ങനെ ഒരു സമ്മാനമെങ്കിലും ഞാൻ അവന് കൊടുക്കണ്ടേ? ഈ ഏരിയയിലാണ് അവർ പറഞ്ഞിരിക്കുന്ന ബ്രിഡ്ജ്. ഓൾഡ് ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെ. ഇതിനു ചുറ്റും കാടുകളാണ്. ആൻഡ് യു വിൽ ബി സ്റ്റാൻഡിംഗ് ഹിയർ. റൈറ്റ് സർ. ആ ബ്രിഡ്ജിന്റെ ഇടതുഭാഗത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ടല്ലോ, അവിടെ നിന്ന് ചെയ്യാൻ പറ്റൂ? നോ, അത് റിസ്ക് ആണ്. പോലീസ് വാച്ചിങ് ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, എസ്പെഷ്യലി ഒരു ഫോഴ്സ് ഒപ്പം ഉണ്ടാവരുന്ന അവർ പറഞ്ഞ സ്ഥിതിക്ക്. സിഗ്നൽ കിട്ടിയാൽ അവരെത്തിക്കോളും. ഞാൻ നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നില്ല, അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ മോഹൻ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഓപ്പറേഷൻ പാളിയാൽ നമുക്കൊരു ആൾട്ടർനേറ്റീവ് കണ്ടുവെക്കണ്ടേ? ആ ഫെയിലിയറിനെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മൾ വിൻ ചെയ്യും. ചിത്രയെ നമ്മൾ സേഫ് ആയി വീണ്ടെടുക്കും. ഓക്കെ.
an explanation. Arre boss ke ka bolo? Says them immediately. Shit. Sadisha, I was really afraid. Thaningane evade? Yan tanikonde etra samayam try cheyunnu ninakkariyo? Actually, I was chitrakku vendi yan bastard. Ninakkonnu arilalle madiyavunnavare ende chore ootti kudichu rasichittum ninakkonnu arilla alle. Hey, thanendakki parayane? ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നും നിനക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവന്റെ വേദന നീ അറിയണം. നീ മാത്രമല്ല, നിന്റെ ഗോഡ് ഫാദർ എന്ന് അവകാശപ്പെടുന്ന ഓ തണ്ടിയും അറിയണം. നന്നായിരുന്നു നിന്റെ അഭിനയം, വളരെ ഗംഭീരമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? നിനക്ക് പണം തന്നേനോ? ചോദിച്ചതൊക്കെ തന്നേനോ? അതോ എന്റെ മനസ്സാക്ഷിയെക്കാളാണ് നിന്നെ ഞാൻ വിശ്വസിച്ചേനോ? പറ, അതിന് പകരമായിരുന്നോ ഇതെല്ലാം? സതീഷ്, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന്. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. എന്ത് പറഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. അതിനുള്ള സമയം നിനക്ക് ഞാൻ തരില്ല. അതെടാ, ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു. എന്തിനാണെന്നല്ലേ? ഐ വാണ്ട് മണി, ഐ വാണ്ട് പവർ, ഐ വാണ്ട് റൂൾ ദ വേൾഡ്. അതിലുതകുന്ന എന്തിനും ഞാൻ തുണയ്ക്കും. ഐസക്കിനെതിരെ ഒരു തെളിവായി, ഒരു സാക്ഷിയായി എനിക്ക് നിന്നെ വേണം.